ഹലോ ഗൈസ്, ഈ ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൊഗ്രൽ പാലം മുതൽ കുമ്പള പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കാസർഗോഡ് മുതൽ മൊഗ്രൽ പാലം വരെയുള്ള വീഡിയോ അപ്ഡേറ്റിൻ്റെ തുടർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. മൊഗ്രൽ പാലം കഴിഞ്ഞ ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെയുള്ള വർക്കുകൾ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ മൊഗ്രൽ ജംഗ്ഷൻ മുതൽ നല്ല വർക്ക് പുരോഗമനമുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ മുതൽ അങ്ങോട്ടേക്കുള്ള ഡ്രൈനേജ് വർക്കൊക്കെ ഏകദേശം 75% കഴിഞ്ഞിരിക്കുകയാണ്. മൊഗ്രൽ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു വരികയാണ്. ഈ ഭാഗത്ത് സൈഡ് വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ സൈഡ് വാൾ ഫില്ലിംഗ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Thank you.
പെർവാടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു എൽ സി സി പ്രൊജക്റ്റ് ഓഫീസിന് ശേഷമുള്ള ഭാഗത്ത് ചില സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം 90% അവസാനിച്ചിരിക്കുകയാണ്. ആ ഭാഗങ്ങളിൽ ജി എസ് പി മെറ്റലും ഇട്ട് അതിന് ശേഷമുള്ള ഡബ്ല്യു എം കോട്ടിങ്ങും കഴിഞ്ഞ് ഇനി ഉള്ളത് ടാറിംഗ് പ്രവൃത്തിയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഈ ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ ബണ്ടി ഇപ്പോൾ സർവീസ് റോഡിൻ്റെ നടുവിലായിട്ടാണ് ഉള്ളത്. ഏകദേശം ആ സ്പേസും കഴിഞ്ഞുള്ള ഇരുഭാഗങ്ങളിൽ 3 മീറ്ററോളം ഏകദേശം സ്ഥലം ഉണ്ടാവും. അതായത് രണ്ട് ബസ്സിന് നേരെ അങ്ങും ഇങ്ങും നേരെ പോകാൻ പറ്റുന്നുള്ള സ്ഥലമുണ്ട്. നിലവിലുള്ള ഹൈവേ റോഡിനേക്കാളും കുറച്ച് വീതി കൂടുതൽ കാണുന്നുണ്ട്. ഇവിടെ ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും അതിൻ്റെ വീതി മനസ്സിലാവും. പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഭാഗങ്ങളിൽ വർക്കുകൾ ഇനിയും ആരംഭിക്കാനുണ്ട്. ഈ ഭാഗങ്ങളിൽ എൻ്റെ വലത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുഴി ഫുള്ളും നികത്തുന്ന രീതിയിലായിരിക്കും റോഡ് വരുന്നത്.
എൻ്റെ വലതുവശത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്പള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ എൻ്റെ ഇടതുവശത്ത് ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ തുടങ്ങിക്കാണുന്നുള്ളത്. എൻ്റെ വലതുവശത്തും വർക്കുകൾ ഏകദേശം ആരംഭിച്ചിട്ട് കഴിഞ്ഞ് നേരത്തെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. കുമ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുമ്പളയിൽ നിലവിൽ വർക്ക് നടക്കുന്നത് ഡ്രെയിനേജിൻ്റെ വർക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുമ്പളയിലെ പാലത്തിൻ്റെ വർക്കിൻ്റെ അപ്ഡേറ്റ് എങ്ങനെ നോക്കാം. ബ്രിഡ്ജിൻ്റെ ആദ്യ പിയറിൻ്റെ പൈലിംഗ് ക്യാപ്പ് പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ പിയറിൻ്റെയും പിയർ ക്യാപ്പൊക്കെ വർക്ക് പണി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള മുഴുവൻ പിയറിൻ്റെയും പിയർ ക്യാപ്പ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി
ഗർഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ വീഡിയോ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.